പ്രിയമുള്ളവരെ എല്ലാവർക്കും കേരള സ്കൂൾ ഐ സി ടി ഹെൽപ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ നമ്മൾ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോംപ്രിഹെൻസീവായിട്ട് അതായത് മൊത്തത്തിൽ പ്രതിപാദിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരുന്നത് എന്നാൽ ഓരോ പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സഹായകരമാവുന്ന വീഡിയോസാണ് ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏപ്രിൽ അഞ്ചാം തീയതി രാവിലെ തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്നും പോളിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സ്വീകരിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇ വി എം തന്നെയാണ് ഇ വി എം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് അതേപോലെ വി വി പാറ്റ് ഇത് മൂന്നും കൂടിയും കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്ന പേരാണ് ഇ വി എം അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നുള്ളത് ഇ വി എമ്മിനോടൊപ്പം തന്നെ ഇതിനോടനുബന്ധമായിട്ടുള്ള രേഖകളും ഫയലുകളും ഒക്കെ നമ്മൾ കളക്റ്റ് ചെയ്യേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇതിൻ്റെ മുന്നേ ഒരുപാട് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇ വി എം നമ്മൾ സ്വീകരിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അഡ്രസ് ടാഗ് അതേപോലെ ഒക്കെ സീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള മെറ്റീരിയൽ തന്നെയാണ് എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുക പിന്നെ കൺട്രോൾ യൂണിറ്റ് മറ്റൊന്നുമായും കണക്റ്റ് ചെയ്യാതെ അതായത് വി വി പാറ്റുമായിട്ടോ ബാലറ്റ് യൂണിറ്റുമായിട്ടോ കണക്ട് ചെയ്യാതെ കൺട്രോൾ യൂണിറ്റ് ജസ്റ്റ് ഓൺ ചെയ്ത് അതിലുള്ള കാൻഡേറ്റ്സിൻ്റെ എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ കറക്റ്റാണ് ബാറ്ററി ലെവൽ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട് നല്ല ബാറ്ററി ലെവൽ സ്റ്റാറ്റസ് ഉണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്താം വി വി പാറ്റ് നമ്മൾ കണക്ട് ചെയ്ത് പരിശോധിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ കളക്ഷൻ സെൻ്ററിലും ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിലോ വി വി പാറ്റ് ഒരിക്കലും കണക്ട് ചെയ്ത് പരിശോധിക്കരുത് മോപ്പണ്ട സമയത്ത് മാത്രമേ ആണ് വി വി പാറ്റ് പരിശോധിക്കാൻ പാടുകയുള്ളൂ പിന്നെ ബാലറ്റ് യൂണിറ്റിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളൊക്കെ കറക്റ്റാണ് നമ്മുടെ ബൂത്തിലേക്കുള്ളത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക ബാക്കി എല്ലാം അൺമാസ്ക് ചെയ്തിട്ടുണ്ട് ബട്ടൺസ് എല്ലാം അൺമാസ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇത്രയും കാര്യങ്ങളാണ് ഇ വി എമ്മുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വി വി പാറ്റ് ഒരിക്കലും കണക്ട് ചെയ്ത് പരിശോധിക്കരുത് എന്നുള്ളതാണ് വി വി പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നുള്ളൊരു ഇതാണ് അതൊരു ബേസിക്കലി അതൊരു അതൊരു പ്രിൻ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വി വി പാറ്റാണ് എം ത്രീ സീരീസ് വി വി പാറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു കുട്ടിയെ പോലെ പരിപാലിക്കണം എന്നുള്ളത് തന്നെയാണ് വി വി പാറ്റിൻ്റെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഒരിക്കലും അതിൻ്റെ മീതെ കൂടുതൽ വെയ്റ്റ് ഒന്നും വയ്ക്കരുത് പിന്നെ നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വെയിലുള്ള ചൂടുള്ള സ്ഥലത്ത് ഒരിക്കലും വി വി പാറ്റോ അതിൻ്റെ ബോക്സോ നമ്മൾ വയ്ക്കരുത് പിന്നെ വാഹനങ്ങളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ നോബ് ട്രാൻസ്പോർട്ടേഷൻ മോഡിലാണ് എന്നും അതിനുശേഷം അത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അത് വർക്കിംഗ് മോഡിലാണ് എന്നും ഉറപ്പ് വരുത്തണം ഹെവി ലൈറ്റ് വരുന്ന സ്ഥലത്തൊന്നും വി വി പാറ്റ് നമ്മൾ വെക്കരുത് അതായത് മുകളിൽ ഹാലോജൻ പോലെയുള്ള ഹെവി ലൈറ്റ് വരുന്ന സ്ഥലത്തൊന്നും വി വി പാറ്റ് നമ്മൾ വെക്കരുത് കാരണം ഇതിൽ സെൻസേഴ്സ് ലൈറ്റ് സെൻസേഴ്സ് ഉണ്ട് ആ സെൻസേഴ്സ് പ്രവർത്തനം നിന്ന് കഴിഞ്ഞാൽ വി വി പാറ്റ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹെവി ലൈറ്റ് ഡയറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിൽ വി വി പാറ്റ് ഒരിക്കലും വെക്കരുത് അപ്പോൾ ഒരു കുട്ടിയെ പരിപാലിക്കുന്ന പോലെ നമ്മൾ വി വി പാറ്റിനെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും ഇനി അടുത്തത് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് മാർക്കഡ് കോപ്പി നമുക്ക് ഈ വർഷം ഈ തിരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നത് സീൽഡ് ആയിട്ടുള്ള മാർക്കഡ് കോപ്പിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സീൽ പൊട്ടിക്കരുത് സീൽ നമ്മൾ പോളിങ് ഏജൻസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആണ് അതായത് ആക്ച്വൽ പോൾ തുടങ്ങുന്നതിന് മുന്നേ സീ പോളിംഗ് ഏജൻസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആണ് മാർക്കഡ് കോപ്പിയുടെ സീൽ പൊട്ടിക്കാവൂ അതിൻ്റെ മുന്നേ ഒരിക്കലും നമ്മൾ മാർക്കഡ് കോപ്പി തുറന്ന് നോക്കരുത് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് അനുവദിച്ച വാഹനങ്ങളിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് അത് പൊതുവെ എല്ലാ ട്രെയിനുകളിലും പറയാറുള്ളതാണ് നമുക്ക് സ്വന്തം വാഹനങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നിരുന്നാലും ആ വാഹനങ്ങളെല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പോളിംഗ് ബൂത്തിലേക്ക് അനുവദിച്ചിട്ടുള്ള വാഹനത്തിൽ മാത്രം യാത്ര ചെയ്യുക നമ്മുടെ മെറ്റീരിയൽസ് നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിന്നെ നമുക്കാണ് അതുകൊണ്ട് തന്നെ അതിനെ സ്വകാര്യ വാഹനങ്ങളിലോ മറ്റൊന്നും നമ്മൾ കൊണ്ടുപോകരുത് നമുക്ക് അനുവദിച്ചിട്ടുള്ള റൂട്ട് ഓഫീസർ മുഖാന്തരം നമുക്ക് അനുവദിച്ചിട്ടുള്ള വാഹനത്തിൽ മാത്രം യാത്ര ചെയ്യുക എന്നുള്ളത് ഇനി പോളിംഗ് സ്റ്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് പോളിംഗ് ദിവസത്തിലേക്ക് ആവശ്യമായി വരാവുന്ന ഫോറുകളും കവറുകളും പാക്കറ്റുകളും തലേ ദിവസം തന്നെ തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആക്ച്വൽ പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം സമയമുണ്ടാവില്ല അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റുവൻസിയുടെ പേര് അതേപോലെ ആയിട്ട് ഫില്ല് ചെയ്യാൻ അസംബ്ലിയുടെ പേര് അങ്ങനെ കോമൺ ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ബൂത്ത് നമ്പർ അങ്ങനെ കോമൺ ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് തലേ ദിവസം തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞാലുള്ള അല്ലെങ്കിൽ പോളിങ് കഴിഞ്ഞാലുള്ള ഒരു തത്രപ്പാട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ മാക്സിമം ഫോറംസ് തലേ ദിവസം തന്നെ ഫില്ലാക്കി വെക്കുക പിന്നെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റൂട്ടറി ഒക്കെ മീതെ എസ് വൺ എസ് ടു എസ് ത്രീ എന്നുള്ള രീതിയിൽ ഷോർട്ട് കോഡുകൾ എഴുതി വയ്ക്കുക നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫോംസിൻ്റെ ഒക്കെ മീതെ എൻ എസ് വൺ ഇത് കളർ ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം അത്ര പ്രശ്നം വരുന്നില്ല എന്നിരുന്നാലും ഷോർട്ട് ഫോം എന്നുള്ള രീതിയിൽ അത് എഴുതി വയ്ക്കുക പിന്നെ നില്ല് വരാൻ സാധ്യതയുള്ള എല്ലാം തലേ ദിവസം തന്നെ നില്ല് ആ കവറിൽ എഴുതി വയ്ക്കുക നില് ഒരു വെള്ളപ്പേപ്പറിൽ നില്ല് എന്ന് എഴുതി ആ കവറിൻ്റെ ഉള്ളിൽ എഴുതി വയ്ക്കുക മറ്റൊന്ന് പോളിങ് ഏജൻസ് നമ്മുടെ കയ്യിൽ നിന്നും പാസ് വാങ്ങാനായിട്ട് വരും അപ്പോൾ അവരുടെ ഫോൺ നമ്പർ ജസ്റ്റ് ഒരു പേപ്പറിൽ കുറിച്ച് വയ്ക്കുക രാവിലെ അവരെ കണ്ടില്ലെങ്കിൽ വിളിച്ച് വിളിക്കാനും വിളിച്ച് വരുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ കളക്റ്റ് ഫോൺ നമ്പേഴ്സ് പോളിംഗ് ഏജൻസിൻ്റെ മാത്രമല്ല നമ്മൾ സെക്ടറൽ ഓഫീസറുടെയും ആർഒയുടെയും ഒക്കെ ഫോൺ നമ്പർ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് പോൾ മാനേജർ എന്നു പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഇവരുടെയൊക്കെ ഫോൺ നമ്പർ ലഭിക്കും എന്നാൽ പോളിംഗ് ഏജൻസിൻ്റെ ഫോൺ നമ്പർ നമ്മൾ മാനുവലായിട്ട് തന്നെ കളക്ട് ചെയ്യണം പിന്നെ കമ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്യുക പ്രിസൈഡിങ് ഓഫീസറുടെ സെറ്റ് ചെയ്യുക ടേബിൾ സെറ്റ് ചെയ്യുക പിന്നെ അതിനുശേഷം പോളിങ് ഓഫീസർ വൺ എന്നുള്ള രീതിയിൽ വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക വി വി പാറ്റും ബാലറ്റ് യൂണിറ്റും വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിനുള്ളിലും കൺട്രോൾ യൂണിറ്റ് തേർഡ് പോളിംഗ് ഓഫീസറുടെ ടേബിളിൻ്റെ മുന്നിലും ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ടേബിളുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക രണ്ട് ക്യൂ നിൽക്കാൻ മെയിലിനും ഫീമെയിലിനും വെവ്വേറെ ക്യൂ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം നമ്മൾ തലേ ദിവസം തന്നെ ശരിയാക്കി വയ്ക്കുക ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് ആയിരിക്കണം ആദ്യം നമ്മുടെ വോട്ട് ചെയ്യാൻ വരുന്ന ആൾ എത്തേണ്ടത് അതിനുശേഷം സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് അപ്പോൾ ഈ സെക്കൻഡ് പോളിങ് ഓഫീസറുടെ ടേബിൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെയും ടേബിൾ കുറച്ചൊന്ന് കാരണം സൈൻ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഈ രജിസ്റ്റർ ജസ്റ്റ് അങ്ങോട്ട് അങ്ങോട്ട് തിരി പകുതി തിരിച്ചു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സെവൻറ്റീൻ എയർ രജിസ്റ്റർ പകുതി തിരിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ സൈൻ ചെയ്യാൻ എളുപ്പമായിരിക്കും മാത്രമല്ല സെക്കൻഡ് പോളിംഗ് ഓഫീസർക്ക് സ്ലിപ്പുകൾ സ്ലിപ്പ് സീരിയൽ നമ്പർ തലേ ദിവസം തന്നെ എഴുതി വെക്കാൻ കുറയണം പിന്നെ സീരിയൽ നമ്പർ ഇലക്ട്രൽ റോളിലുള്ള സീരിയൽ നമ്പർ അല്ല സ്ലിപ്പിലത്തെ സീരിയൽ നമ്പർ തലേ ദിവസം തന്നെ വൺ ടു ത്രീ ഫോർന്ന് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വയ്ക്കാം സൈൻ നമുക്ക് ചെയ്തു വെക്കാം സെക്കൻഡ് പോളിംഗ് ഓഫീസർക്ക് പിന്നെ അതേപോലെ നമ്പേഴ്സൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പോളിംഗ് ഏജൻസിനെ നമ്മുടെ പുറകിൽ പോളിങ് ഓഫീസേഴ്സിൻ്റെ പുറകിലായിരിക്കണം നേരെ എന്നാൽ വോട്ട് ചെയ്യാൻ വരുന്ന ആളെ നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം കറക്റ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം റിലാക്സ് ആൻഡ് ടേക്ക് റെസ്റ്റ് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നോട്ടീസ് പ്രദർശിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടീസ് ഫോം നമ്പർ സെവൻ എ അതായത് ലിസ്റ്റ് ഓഫ് കോണ്ടസ്റ്റിങ് കാൻഡിഡേറ്റ്സ് അത് നമ്മൾ മാനുവലായിട്ട് തന്നെ മാർക്കറോ സ്കെച്ചോ ഉപയോഗിച്ച് എഴുതേണ്ടതുണ്ട് ഒരേ ഓഫീസർ തന്നെ ഇപ്പോൾ പോളിംഗ് ഓഫീസർ വണ്ണോ പോളിംഗ് ഓഫീസർ ടുവോ പോളിംഗ് ഓഫീസർ ത്രീയോ ഏതെങ്കിലും ഒരാൾ തന്നെ എല്ലാ കോണ്ടസ്റ്റൻ കോണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിൻ്റെയും പേരുകളും എഴുതുന്നതായിരിക്കും നല്ലത് ഡീറ്റെയിൽസും എഴുതുന്നതായിരിക്കും നല്ലത് കാരണം ഒരേ വലുപ്പത്തിൽ മലയാളത്തിൽ ബാലറ്റിലെ ക്രമ നമ്പർ പ്രകാരം തന്നെ അത് എഴുതണം അപ്പോൾ രണ്ട് ഓഫീസേഴ്സ് വേറെ മാറി മാറി എഴുതി കഴിഞ്ഞാൽ അക്ഷരങ്ങളിലും വലുപ്പത്തിലും ഒക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മളതിലൊരു ഡിസ്ക്രിമിനേഷൻ കാണിച്ചു എന്നുള്ള രീതിയിൽ പരാതികൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരേ ഓഫീസർ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ ആണ് അദ്ദേഹം തന്നെ ഫസ്റ്റ് പോളിംഗ് ആണ് എഴുതുന്നതെങ്കിൽ അദ്ദേഹം തന്നെ സെക്കൻഡ് പോളിംഗ് ആണെങ്കിൽ അദ്ദേഹം തന്നെ തേർഡ് പോളിംഗ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ മുഴുവൻ എല്ലാവരുടെയും ഒരുമിച്ച് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരേ മാർക്ക് റൗണ്ട് എഴുതാൻ ശ്രദ്ധിക്കുക യാതൊരു രീതിയിലുള്ള വ്യത്യാസങ്ങളും കാൻഡിഡേറ്റ്സ് തമ്മിൽ ഉണ്ടാവാൻ പാടില്ല കാൻഡിഡേറ്റ്സ് എഴുതിയിരിക്കുന്നത് തമ്മിൽ ഉണ്ടാവാൻ പാടില്ല ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ അത് നമ്മുടെ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ ആ ഫോം നമ്പർ സെവൻ എ പ്രദർശിപ്പിക്കുക എഴുതിയതിന് ശേഷം അത് ഒട്ടിച്ചു വയ്ക്കുക രണ്ടാമത് ഒരുപാട് നോട്ടീസുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് നോട്ടീസ് സ്പെസിഫൈയിങ് പോളിംഗ് ഏരിയ ആൻഡ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇലക്ടേഴ്സ് അത് പ്രദർശിപ്പിക്കുക അതിനുശേഷം ഒരു ഹെൽപ്പ് ഡെസ്ക് മിക്കവാറും പ്രിസൈഡിങ് ഓഫീസറുടെ ഡെസ്ക് ആയിരിക്കും അതിൽ ഏജൻറ്റുമാർക്കുള്ള പാസ് വിതരണത്തിനുള്ള ഫോംസ് റെഡിയാക്കി ആക്കി വയ്ക്കുക വോട്ടർ ഫെസിലിറ്റേഷൻ വോട്ടർമാരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് പോസ്റ്റേഴ്സ് വയ്ക്കുന്നുണ്ട് നമുക്ക് ലഭിക്കും അതെല്ലാം നമ്മൾ കാണുന്ന രീതിയിൽ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കാണുന്ന രീതിയിൽ ഒട്ടിക്കുക അതായത് ഐ ഡി കാർഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസ് അതേപോലെ സി വിജിലു സി വിജിലുമായി ബന്ധപ്പെട്ടുള്ള സി വി ഐ ജി ഐ എല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസ് സ്റ്റേഷൻ ഡീറ്റെയിൽസ് ബൂത്തുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ കോവിഡ് മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ വി വി പാറ്റിൻ്റെ ഒരു അവയർനെസ് പോസ്റ്റർ അതേപോലെ തന്നെ മോക്ക് മോപ്പോളിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ തന്നെ അടങ്ങിയിട്ടുള്ള പോസ്റ്റേഴ്സ് നമുക്ക് ലഭിക്കും അതെല്ലാം നമ്മൾ കാണുന്ന രീതിയിൽ നമ്മുടെ പോളിംഗ് ബൂത്തിൽ ഒട്ടിക്കുക മറ്റ് അനാവശ്യമായിട്ടുള്ള ചിത്രങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വോട്ടറെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ അതൊക്കെ എടുത്ത് മാറ്റുക ഇനി മോക്പോളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്രാവശ്യത്തെ ഇലക്ഷന് കൃത്യം രാവിലെ അഞ്ച് മുപ്പതിന് തന്നെ മോക്പോൾ ആരംഭിക്കണം വൈകി വരുന്നവർക്ക് വേണ്ടി പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കാത്തു നിൽക്കാം എന്നുള്ളതാണ് ഏജൻറ്റുമാർ ആരും വന്നില്ലെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കാത്തു നിൽക്കാം ആരും വന്നില്ലെങ്കിലും നമ്മൾ അഞ്ചേ മുക്കാലിന് തന്നെ മോക്ക് പോൾ ആരംഭിക്കേണ്ടതാണ് ഒരു ഏജൻറ്റും വരാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് വരെ കാത്തു നിൽക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം അഞ്ചേ മുക്കാലിന് തന്നെ കൃത്യം മോക്ക് പോൾ ആരംഭിക്കുക മോക്ക് പോളിൻ്റെ പ്രൊസീജിയേഴ്സ് പോളിംഗ് ഏജൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക ബാലറ്റ് യൂണിറ്റിൻ്റെയും കൺട്രോൾ യൂണിറ്റിൻ്റെയും വി വി പാറ്റിൻ്റെയും ഒക്കെ പ്രവർത്തനം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എങ്ങനെയാണത് നിരീക്ഷിക്കേണ്ടത് ഇതിന് ശേഷം എങ്ങനെയാണ് നമ്മളത് ടാലി ചെയ്യുന്നത് എന്നൊക്കെ അവർ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മോക്പോൾ ആരംഭിക്കുക മോക്പോൾ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം നമ്മൾ കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ വി വി പാറ്റിനെ വർക്കിംഗ് മോഡിലേക്ക് മാറ്റേണ്ടതുണ്ട് വി വി പാറ്റിൻ്റെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വി വി പാറ്റിൻ്റെ അനോബ് set സെറ്റ് ദ പ്രിൻ്റർ സ്വിച്ച് ഓഫ് വി വി പാറ്റ് വർക്കിംഗ് മോഡ് ബിഫോർ പവർ ഓൺ സിയു വെർട്ടിക്കൽ പൊസിഷനിലേക്ക് മാറ്റണം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ മാറ്റണം അതിനുശേഷം മാത്രമേയാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യാൻ പാടുകയുള്ളൂ എങ്ങനെയാണ് കൺട്രോൾ യൂണിറ്റും വി വി പാറ്റും ബാലറ്റ് യൂണിറ്റുമൊക്കെ കണക്ട് ചെയ്യേണ്ടത് എന്നുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇതിന് മുന്നേ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വി വി പാറ്റിലെ നോബ് വെർട്ടിക്കൽ ആക്കുക നിർബന്ധമാണ് അതിനുശേഷം മാത്രമേ കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യാവൂ ഇല്ലെങ്കിൽ ഇൻ എറർ കാണിക്കാനും അതല്ലെങ്കിൽ വി വി പാറ്റ് മെഷീൻ തന്നെ കംപ്ലൈൻ്റ് ആവാനുമുള്ള സാധ്യത ഉണ്ട് അപ്പോൾ വി വി പാറ്റിൻ്റെ നോബ് വെർട്ടിക്കൽ പൊസിഷനിലേക്ക് ആക്കിയതിന് ശേഷം കൺട്രോൾ യൂണിറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഓൺ ചെയ്യുക മോക്ക് പോൾ തുടങ്ങുന്നതിന് മുന്നേ ടോട്ടൽ ബട്ടൺ അമർത്തി വോട്ട് പൂജ്യമാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക അതിനുശേഷം മോക്ക് മോക്പോളിൻ്റെ പ്രൊസീജിയർ വിശദീകരിക്കുക എന്നിട്ട് സന്നിഹിതരായ ഏജൻറ്റുമാരുടെ സാന്നിധ്യത്തിൽ എല്ലാ സ്ഥാനാർത്ഥിക്കും തുല്യ എണ്ണം വീതം വോട്ടുകൾ നമ്മൾ രേഖപ്പെടുത്തുക അമ്പത് വോട്ടുകളാണ് മിനിമം പറഞ്ഞിരിക്കുന്നത് ഓരോ സ്ഥാനാർത്ഥിക്കും അത് രേഖപ്പെടുത്തുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സി അത് മപ്പോൾ ടാലി ആയതും ശേഷം സി ആർ സി പ്രോസസ്സ് ചെയ്തതിന് ടാലി ആണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ശേഷം സി ആർ സി പ്രോസസ്സ് ചെയ്യുക സി ആർ സി എന്ന് പറയുമ്പോൾ ക്ലോസ് റിസൾട്ട് ക്ലിയർ എന്നുള്ള ഈ കൺട്രോൾ യൂണിറ്റിലെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഓൺ ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേയാണ് നമ്മൾ കേബിളുകൾ ഡിസ്കണക്ട് ചെയ്യുക അങ്ങനെയുള്ള സീലിംഗ് പോലെയുള്ള പ്രൊസീജിയറുകളിലേക്കൊക്കെ പോകാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഓഫ് ചെയ്തതിന് ശേഷം ഗ്രീൻ പേപ്പർ സ്പെഷ്യൽ ടാഗ് സ്ട്രിപ്പ് സീൽ എന്നിവ ഉപയോഗിച്ച് കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുക അഡ്രസ് ടാഗ് ഉപയോഗിച്ച് കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുക അതേപോലെ തന്നെ വി വി പാറ്റുമായി ബന്ധപ്പെട്ട് അതിലത്തെ മോക്ക് പോൾ സ്ലിപ്പുകളൊക്കെ എടുത്ത് ബ്ലാക്ക് പേ ബ്ലാക്ക് പേപ്പർ കവറിൽ ഇട്ടതിന് ശേഷം അത് ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ പിങ്ക് പേപ്പർ കൊണ്ട് സീൽ ചെയ്യുക ഈ സീലുകളിലെല്ലാം തന്നെ പോളിംഗ് ഏജൻസിൻ്റെ ഒപ്പുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇത്രയും കാര്യങ്ങളാണ് മോക്ക് പോളുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കാനുള്ളത് ഇതിനുശേഷം രാവിലെ കൃത്യം ഏഴ് മണിക്ക് തന്നെ ആക്ച്വൽ പോൾ ആരംഭിക്കാൻ ശ്രമിക്കണം കൃത്യം ഏഴ് മണിക്ക് തന്നെ ആക്ച്വൽ പോള് ആരംഭിക്കുക ഓക്കെ ഇനി ഓരോ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും ഡ്യൂട്ടി വിശദീകരിക്കുന്ന വീഡിയോ അടുത്ത ഒരു എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി താങ്ക്